നമസ്കാരം, ടെക് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് പ്രൈവസി കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ നമ്പർ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ മൊബൈൽ നമ്പർ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് നമ്പർ കൊടുക്കാതെ തന്നെ അയാളെ കൊണ്ട് ഇങ്ങോട്ട് കോൾ ചെയ്യിക്കാൻ സാധിക്കും. സോ അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിത് വാട്സപ്പിലും മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പരോ കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഈ ആപ്ലിക്കേഷനിലാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പരും ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഇമെയിൽ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ലിങ്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾക്കറിയാൻ സാധിക്കില്ല നമ്മളുടെ ഇമെയിൽ ഐ ഡി എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ എന്താണെന്നോ അയാൾക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ലിങ്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഒരാൾ നമ്മുടെ നമ്പർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ലിങ്ക് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇത് വലിയ പാടുള്ള ലിങ്കൊന്നുമല്ല, നമുക്ക് ഓർത്തിരിക്കാവുന്നതും നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടൊരു ലിങ്കാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അപ്പോൾ മൊബൈൽ നമ്പരൊക്കെ ചോദിക്കുന്നവർക്ക് ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഇങ്ങോട്ട് കോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പുതിയതായിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ലിങ്കിന് എന്താണോ പേര് വരുന്നത് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഒരു ഓഫീസിൻ്റെ പേരാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ഓർഗനൈസേഷൻ്റെ പേരാണെങ്കിലും അതിവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേര് തന്നെയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, നമുക്കിവിടെ ടെക് ഓൺ മലയാളത്തിൻ്റെ ഷോർട്ട് ഫോം കൊടുക്കാം. നമ്മളിവിടെ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ലിങ്ക് ക്രിയേറ്റ് ആയി വരുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കസ്റ്റമായിട്ട് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ഫോട്ടോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് അത് സേവ് ചെയ്യുക. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലിങ്ക് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ TOM എന്ന് വെച്ചൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് പല പേരിൽ ഇവിടെ ഓരോ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ലിങ്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കാണാതെ ഓർത്തിരിക്കാനും എളുപ്പമാണ്. ജസ്റ്റ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്കിത് ഓർത്തിരിക്കാനും എളുപ്പമാണ്. അതിനുശേഷം നമ്മളിത് ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ബ്രൗസറിലേക്കായിരിക്കും പോകുന്നത്. ഏതെങ്കിലും ഒരു അവരുപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രൗസറിലേക്കായിരിക്കും പോകുന്നത് നമ്മളിത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്, ഒരു ചെറിയൊരു ഡയൽപാഡ് പോലെ ആയിരിക്കും വരുന്നത്. ഡയൽപാഡല്ല, താഴെ ഇവിടെ ഒരു കോൾ ചെയ്യാൻ ഒരു ഐക്കണും കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഫോണിൽ കോൾ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ നമ്പർ വെളിപ്പെടുത്താതെ കോൾ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ നമ്പർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ലിങ്ക് പറഞ്ഞു കൊടുക്കാം, ഈ ലിങ്ക് വഴി എന്നെ കോൾ ചെയ്താൽ മതി എന്ന് പറയാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ യാതൊരുവിധ ആഡ്സോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും സാധിക്കും. എത്ര ലിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും അറിയില്ല ഈ ലിങ്ക്, ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. എല്ലാവരും എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞല്ലോ, പക്ഷേ അതിൻ്റെ ലിങ്ക് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഈ വീഡിയോയിലും ഞാൻ കുറച്ച് ആപ്ലിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നോർമലി ഞാൻ പറയുന്ന പോലെ തന്നെ ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോയുടെ ടൈറ്റിലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായി വരും. ഇതാണ് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയ. ഇവിടെ ഞാൻ വീഡിയോയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഓരോ വീഡിയോയുടെയും വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും ആപ്ലിക്കേഷനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതും അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ പറയുന്ന ഓരോ ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്യുക. നോർമലി ഈ ആപ്ലിക്കേഷൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ ഓരോ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.